എഴുന്നേറ്റതെന്നാൽ 14 സങ്കീർത്തനം വായിച്ച് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കും. 14 സങ്കീർത്തനം. ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വൃഷ്ടന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്നവൻ ആരുമില്ല. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് ശൂദ്രന്മാരെ നോക്കുന്നു. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരാത്തൊരായിത്തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. നീതിയോടെ പ്രവർത്തിക്കുന്ന ഒരാരും അറിയുന്നില്ലയോ? അപ്പം നിന്നതുപോലെ അവരെ നേരത്തെ നിന്ന് കളയുന്നു. യഹോവയോട് അവർ പ്രാർത്ഥിക്കുന്നില്ല. അവർ അവിടെ അത്യന്തം ഭയപ്പെട്ടു. യഹോവ നീതിമാന്മാരെ തലമുറയിലുണ്ടല്ലോ. നിങ്ങൾ ദൈവത്തിന്റെ ആരാധനയ്ക്ക് ഭംഗം വരുത്തുന്നു. യഹോവ അവരുടെ സങ്കേതമാകുന്നു. സിയോനിൽ നിന്ന് ഇസ്രായേലിന് രക്ഷ വന്നെങ്കിൽ യഹോവ തന്റെ ജനത്തെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. കൃപയാൽ ഞങ്ങൾക്ക് കർത്താവിന്റെ സന്നിധിയിൽ ആരാധിപ്പാൻ ദൈവമേ ഈ ആഴ്ച വിടുന്ന ഒന്നാമത്തെ ദിവസവും ഞങ്ങൾക്ക് ഒരുക്കിയല്ലോ. കർത്താവിനെ സ്തുതിക്കട്ടെ. ഇന്ന് ഞങ്ങൾ കൂടുതൽ കർത്താവ് സ്വർഗത്തിൽ നിന്ന് കൽപ്പിച്ചു തരുമാറാകണം. ഞങ്ങൾ ആരാധനയെങ്കിൽ കർത്താവ് പ്രസാദിക്കണം. തിരുനാമത്തിൽ ബഹുത്വം എടുക്കണം. ഇരുവരും കർത്താവ് കർത്താവ് സന്ദർശിക്കപ്പെട്ടിരിക്കട്ടെ. കാത്തുകൂടെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ നമുക്കിരിക്കാം. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. ഈ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാമത്തെ ദിവസം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കും പ്രകാരം തന്നെ നമുക്ക് ദൈവത്തെ ആരാധിച്ച് ഇവിടുത്തെ പ്രാവശ്യം കർത്താവ് തന്നെ സന്ദർശിക്കട്ടെ. നമുക്ക് ശക്തിയും ബലവും കർത്താവ് നൽകുമാറാകട്ടെ. കഴിഞ്ഞ ഒരു ആഴ്ചവട്ട കാലം നമ്മെ വിട്ട് കടന്നുപോയി. നമുക്ക് വിവിധ സന്ദർഭങ്ങൾ ദൈവത്തെ ആരാധിപ്പാനും ദൈവത്തെ സേവിപ്പാനും ശുശ്രൂഷിപ്പാനും എല്ലാം നമുക്ക് തന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ദൈവം ആഗ്രഹിക്കും പ്രകാരം നമുക്ക് അത് പൂർത്തീകരിക്കുവാൻ പലപ്പോഴും സാധിക്കാറില്ല. എന്നാൽ നമ്മുടെ ബലഹീനതകൾ അറിയുന്ന ദൈവം, നമ്മുടെ കുറവുകൾ അറിയുന്ന ദൈവം നമ്മുടെ ആരാധനയിലും നമ്മുടെ പ്രവർത്തനത്തിലും പ്രസാദിച്ച് നമ്മെ തിരുനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കാൻ തക്കണം. ഇനിയുള്ള നാളുകൾ കർത്താവ് ഉപയോഗിക്കട്ടെ എന്ന് ഈ സമയത്ത് നമുക്ക് ആശിക്കാം. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരാധന എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ജനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം മനുഷ്യനെ കർത്താവ് വിടുവിക്കുന്നത് തന്നെ ലോകത്തിൻ്റെ വഴിയിൽ നിന്നും ലോകത്തിൻ്റെതായ കൂട്ടുകെട്ടിൽ നിന്നും വിടുവിക്കുന്നത് തന്നെ ആരാധിപ്പാനാണ്. അതുകൊണ്ടൊരു മനുഷ്യൻ കർത്താവിനാൽ വിളിക്കപ്പെട്ടവൻ ആയുഷ്കാലം മുഴുവനും ആരാധിപ്പാൻ കടപ്പെട്ടിരിക്കുന്നു. ആരാധനയിൽ കൂടി മാത്രമേ വിശ്വാസത്തിൽ കൂടിയുള്ള രക്ഷ പൂർത്തിയാകുന്നുള്ളൂവെന്ന് പഴയ നിയമത്തിലുള്ള ഇസ്രായേൽ മനസ്സിലാക്കിയിരുന്നു. അതനുസരിച്ച് അവരെ രാവും പകലും ആരാധിച്ചിരുന്നു. എന്നാൽ ഇന്ന് ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ ദൈവം അത് തന്നെ നമ്മുടെ വീണ്ടും ആവർത്തിക്കുകയാണ്. അപ്പോൾ സ്വന്തം പൗലോസിൽ കൂടി പറയുകയാണ്, ഇസ്രായേൽ ഗോത്രം 12 രാപ്പകൾ ആരാധിച്ചുകൊണ്ട് എത്തിപ്പെടുപ്പാൻ ആശിച്ച പ്രത്യാശ ഹേതുവായിട്ടാവുന്നു ഞാനിപ്പോൾ ബന്ധനത്തിലായിരിക്കുന്നു. ആരാധനയിൽ കൂടിയാണ് നമുക്ക് കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ സ്ഥാനം, ആ പ്രതിഫലം പ്രാപിക്കേണ്ടത്. കാരണം ആരാധനയിൽ കൂടി അല്ലാതെ നമുക്കത് സാധിക്കുകയില്ല. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് Amen.
വായിച്ച സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ 14-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം നമ്മൾ വായിക്കുന്നത് പ്രകാരമാണ്, ദൈവം ഇല്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. മനുഷ്യന്റെ ഹൃദയം, അത് ജ്ഞാനമുള്ള ഹൃദയമുണ്ട്, മൂഢഹൃദയമുണ്ട്. ജ്ഞാനമുള്ളവന്റെ ഹൃദയം യഹോവഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാണ്. യഹോവഭക്തി ഇല്ലാത്തവൻ മൂഢനാണ്. മൂഢന്റെ ഹൃദയത്തിൽ ദൈവം ഇല്ല എന്ന് പറയുന്നു. എന്നാൽ ഭക്തിയുള്ളവന്റെ ഹൃദയത്തിൽ എന്ത് പറയുന്നു? അപ്പൊ തന്നെ ഓർത്തോളം റോമാലേഖനം 8:16. റോമാലേഖനം 8:16 ആ ഒരുവന്റെ ഹൃദയം പറയുന്നത്. നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നല്ല ആത്മാവോടുകൂടെ സാക്ഷ്യം പറയും. ഉള്ളിൽ ദൈവഭക്തന്റെ ഉള്ളിൽ പറയുന്ന വാക്ക് ദൈവമുണ്ട്, നീ ദൈവത്തിന്റെ മക്കളാണ്, നീ ദൈവത്തിന്റെ പൈതലാണ് എന്ന് ഒരുവന്റെ ഹൃദയം പറയും. ഒരുവന്റെ ഹൃദയം ദൈവം ഇല്ല എന്ന് പറയും. മൂഢന്റെ ഹൃദയം ദൈവം ഇല്ല എന്ന് പറയുമ്പോൾ ജ്ഞാനിയുടെ ഹൃദയം പറയുന്നു, ദൈവമുണ്ട്, തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കും, നീ ദൈവത്തിന്റെ പ്രതിഫലനം, നീ ദൈവത്തിന്റെ പൈതലാണ്, നീ ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ടോ എന്നെല്ലാം പറയും. പരസ്പരം എന്നാൽ ഇങ്ങനെ രണ്ട് വിഭാഗമായിട്ട് മനുഷ്യൻ തിരിയുകയാണ്. അവിടെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്, ഈ ഒരു മനസാക്ഷി കൊത്തില്ല എങ്കിൽ മനുഷ്യൻ എന്ത് പ്രവർത്തിക്കും? നമ്മൾ പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ട്, ഒരു മനുഷ്യൻ എത്രമാത്രം ദുഷ്ടത പ്രവർത്തിക്കും. ഇസ്രായേലിന് പ്രമാണം കൊടുക്കുമ്പോൾ ചില പ്രമാണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ആട്ടിൻകുട്ടിയെ തലയാടിൻ്റെ പാലിൽ പാകം ചെയ്യരുത്. ഇസ്രായേലിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ആടിൻ്റെ കുഞ്ഞിനെ ആട്ടിൻകുട്ടിയെ അറുത്ത് അതിൻ്റെ മാംസം എടുത്ത് അവർ തള്ളയാടിൻ്റെ അത് കുടിക്കുന്ന പാലിൽ പാകം ചെയ്താൽ അതിന് പ്രത്യേക ഒരു ഭക്ഷണമാണ്, അത് ദുഷ്ടതയാണ്. ഇങ്ങനെയൊക്കെ പ്രമാണം കൊടുക്കുമ്പോൾ എന്താണ് അതിൻ്റെ കാരണം? ഇത്ര കഠിനമായിട്ടുള്ള കാര്യങ്ങൾ വചനം പറയുന്നത്, കരുണയുള്ള സ്ത്രീകൾ സ്വന്തം കുഞ്ഞുങ്ങളെ സ്വന്തം കൈയാൽ പാകം ചെയ്തു. സ്ത്രീകൾ ഏത് സ്ത്രീകളാണ്? പുസ്തകം വായിച്ചു വിലാപങ്ങളുടെ പുസ്തകം നാലാം അധ്യായത്തിന്റെ 10-ാം വാക്യം. ഏത് സ്ത്രീകളാന്ന് ഓർക്കണം, ആരാ? ചില ദുഷ്ട സ്ത്രീകളുണ്ട്, ഇതല്ല. ഏത് സ്ത്രീകള്? കരുണയുള്ള സ്ത്രീകളെ, സ്ത്രീകൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ, തങ്ങൾ പ്രസവിച്ച കുഞ്ഞിനെ വേറെ അന്യനെ കൊണ്ടല്ല അവനെ എന്ത് ചെയ്തു? സ്വന്തം കൈ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുമോ? ഒരു മനുഷ്യൻ ചെയ്യാൻ പറ്റും, പക്ഷേ പറ്റും? ആർക്ക് പറ്റുമെന്ന് അറിയാമോ? ഈ ശബ്ദം നിന്നുപോയ ഏത് ശബ്ദം? മനുഷ്യന്റെ വഷളത്തരത്തിൽ പാപം ചെയ്യുമ്പോൾ തോമാരായ 8:16 നിന്നുപോയ തോമാരായന്റെ 8:16 കാണാതെ പറഞ്ഞു. എന്തിനാ എപ്പോഴും നോക്കുന്നു? ഇവിടെ ഞാൻ ഇപ്പോൾ ഒരു 10 പ്രാവശ്യം പറഞ്ഞു, എന്താ? നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്, ദൈവമുണ്ട്, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണെന്ന് ആത്മാവ് താനും നല്ല ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നത് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. ഏത് കാര്യത്തിൽ സംസാരിക്കാൻ വന്നാൽ അപ്പം പറയും ദൈവത്തിന്റെ വേദന. അരുതാത്തൊരു കാര്യം ചെയ്യാൻ വന്നാൽ അപ്പം പറയും ദൈവത്തിന്റെ വേദന, നീ ചെയ്യരുത്. ഇതങ്ങനെ നിന്നുപോയി കഴിഞ്ഞാൽ, ഈ സംസാരം അങ്ങ് നിന്നുപോയി കഴിഞ്ഞാൽ, അഥവാ വചനം പറയുന്നത് മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലം വാദിച്ചുകൊണ്ടിരിക്കില്ല. വാദിച്ചുകൊണ്ടിരിക്കുന്ന എത്ര പ്രാവശ്യം പറയുന്ന? 1-ോ 2-ോ വട്ടം ദൈവമല്ല ചെയ്യും, പിന്നെ അവനെ അതിൽ തിരുത്താൻ വേണ്ടി 2-ോ 3-ോ വട്ടം ദൈവം പ്രവർത്തിക്കുന്നു.
പറയുന്ന എത്ര വട്ടാ, ഒന്നോ രണ്ടോ വട്ടം, രണ്ടോ വട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്നത് രണ്ടോ മൂന്നോ വട്ടം പ്രവർത്തിക്കും ഇത് ഇതിൽ നിന്ന് കയറ്റിക്കൊണ്ട് വരാൻ. അവനാ തെറ്റ് ഒരിക്കലും അതിൽ നിന്ന് മാറുന്നില്ല എന്ന് കഴിഞ്ഞാൽ ഈ ശബ്ദം നിന്ന് പോകും. ഏത് ശബ്ദം? നീ ദൈവത്തിന്റെ പൈതൽ നിന്ന് നമ്മുടെ ഉള്ളിൽ പറയാനൊരു സംവിധാനം വെച്ചിട്ടുണ്ട്. ആ സംവിധാനം നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ മനസ്സാക്ഷി കുത്തില്ല. അതിനെ എന്ത് പ്രവർത്തിച്ചാലും പിന്നെ പ്രവർത്തിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്താ? വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു. മ്ലേച്ഛത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മടിയില്ല. അതുകൊണ്ടാണ് ഇതിനകത്ത് വന്നത്. ഇതിനകത്ത് വന്ന് ദൈവാത്മാവ് വ്യാപരിച്ച് ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു പൈതൽ ഇത് വിട്ടുകളഞ്ഞ് സ്വന്തം വഴിയിലേക്ക് തിരിഞ്ഞാൽ ജാതി ആയിരിക്കുന്ന മനുഷ്യൻ അത്രയും ദുഷ്ടത ചെയ്യില്ല. കാരണം ഇവര് വിശ്വാസത്തിലിരുന്ന കാലത്ത് ഇവര് ഏത് സ്ത്രീകളെ അങ്ങനെയുള്ളവരായിരുന്നു പറഞ്ഞേ, കരുണയുള്ള സ്ത്രീകളായിരുന്നു. അത്ര പ്രകാശിച്ചതാ അനുഭവം ഉണ്ടോ? ഇവിടെ വിശ്വാസം എന്റെ ജീവിതത്തില് പല ജീവിതങ്ങളായിരിക്കറിയാം. സ്വന്തം കുഞ്ഞിന് പോലും കണക്കൂട്ടാ, സ്വന്തം ജീവിതത്തിന് പോലും കണക്കുകൂട്ടാതെ ദൈവസഭയ്ക്കും ദൈവ നാമത്തിനും വേണ്ടി ചെയ്തിരുന്ന സ്ത്രീകൾ എനിക്കറിയാം. എന്നാൽ പരിശോധനയെങ്കിലും പരീക്ഷയിലും തോറ്റുപോയി അടിമറിഞ്ഞ് വീണുപോയി. വീണുപോയതിന് ശേഷം കഠിനപ്പെട്ടതിന് ശേഷം ആ സഹോദരി തന്നെ ചെയ്ത കഠിന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. രാവും പകലും നമ്മൾ വ്യത്യാസമാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ഭയം മറന്നത്. അവളുടെ പ്രഭുക്കന്മാർ വിശ്വാസത്തിന് വന്നു കഴിഞ്ഞപ്പോൾ അവളുടെ പ്രഭുക്കന്മാർ പാലിലും വെളുത്തവരായിരുന്നു. ഏറ്റവും നല്ല വെള്ള കളറ് നമ്മൾ ഓർക്കുമ്പോൾ എന്തിനെ ഓർക്കും? പാലിനെ ഓർക്കും. പക്ഷേ വിശ്വാസത്തിലേക്ക് ഒരുവൻ വന്നാൽ അവന്റെ വെളുപ്പ് എങ്ങനെയുള്ളതാ? പാലിനും വെളുത്തവരായിരുന്നു. പറ്റില്ലേ? എന്നാൽ വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷം മറിഞ്ഞുപോയി. വീണു കഴിഞ്ഞാൽ പിന്നെ അവനെ ഏത് നേരം നിറായി? പാല് പോയിട്ട് എന്തായി? അവരുടെ മുഖം എങ്ങനെയിരിക്കുന്നു? കറുത്തുന്നല്ല, കരിക്കട്ടയേക്കാൾ കറുത്തിരിക്കും. ഏറ്റവും കറുപ്പുള്ളതാണ് കരിക്കട്ട, അതിനേക്കാൾ കറുത്തിരിക്കും. ഏതില്? വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോ. സകല കഠിന പ്രവൃത്തി, അതാണ് ദൈവത്തിന്റെ വചനപ്രകാരം ആ ശബ്ദം. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മെലിയ പേരെ പോലെയും മരുഭൂമി മസാ നാളിനെ പോലെയും നിങ്ങൾ ഹൃദയത്തെ കഠിനമാക്കരുത്. കഠിനമാക്കി ഒന്നിൻ്റെ വട്ടം കഠിനമാക്കി കഴിഞ്ഞാൽ ഈ ശബ്ദം അങ്ങ് നിന്ന് പോകും. പിന്നെ എന്ത് പ്രവർത്തിക്കുന്നതിനും ഇങ്ങനൊരു ശബ്ദം ഉണ്ടാകാത്തതുകൊണ്ട് ഏത് കഠിന പ്രവൃത്തിയും ചെയ്യാനായിട്ട് തടസ്സം ഉണ്ടാവില്ല. ഇന്ന് നീ എങ്ങനെയുള്ളതാ? കരുണയുള്ളതാണ്, ഇന്ന് കരുണയുള്ളതാണ്. ആ കരുണയുള്ള സ്ത്രീകൾ തന്നെ അവസാനം വിശ്വാസത്തിൽ വീഴ്ച വന്നു കഴിഞ്ഞപ്പോൾ സ്വന്തം കുഞ്ഞുങ്ങളെ എങ്ങനെ പാവം ചെയ്തു? അന്യന്റെ കൈയല്ല, സ്വന്തം കേട്ട് പോയി. അതാണ് വചനം പറയുന്നത്. നീതിയുടെ വഴി അറിഞ്ഞതിന് ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അവർ അറിയാതിരുന്നത്, അറിയാതിരുന്നെങ്കിൽ അത്ര നന്നായി. പലരുടെയും ജീവിതത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ അങ്ങനെയാണ്. അതറിയാതിരുന്നെങ്കിൽ, കാരണം അറിഞ്ഞതിന് ശേഷം ഈ വഴിക്ക് പോയി ഇത്രയും വലിയൊരു വീഴ്ചയിലേക്ക് വീഴുന്നതിന് ഭേദം അറിയാതിരുന്നെങ്കിൽ, അതിലൊക്കെയും കാരണമാണ് വചനം പറഞ്ഞിരിക്കുന്നത്. ഹൃദയത്തിൽ വേറൊരാളെന്ന് പറയാൻ തുടങ്ങും. എന്താ പറയാൻ തുടങ്ങുന്നത്? ദൈവമില്ല എന്ന് മൂടൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. ദൈവമില്ല, നീ പേടിക്കൊന്നും വേണ്ട. ദൈവമില്ല എന്ന് പറയും, ആദ്യത്തെ ഭാഗങ്ങൾ നിന്നുപോയി. കർത്താവ് സഹോദരം, ഇനി ചെയ്തു കഴിഞ്ഞാലോ? 36 സങ്കീർത്തനത്തിന്റെ 1 വാക്യം നമ്മൾ വായിക്കുന്നത് എന്താ? 36 സങ്കീർത്തനം 1 വാക്യം, കുറ്റം ചെയ്തവനോട് പറയുന്നത് എന്താണ്? നിന്റെ കുറ്റം തെളിഞ്ഞ് വെറുപ്പായി തീരുകയില്ലായെന്ന് അവൻ തന്നോട് തന്നെ മധുരവാക്കും. പിന്നെ അവന്റെ ഹൃദയം പറയാൻ തുടങ്ങും. ഒന്നാമത് ഹൃദയം എന്ന് പറഞ്ഞു, മൂടന്റെ ഹൃദയം. ഒന്നാമത് ദൈവം ഇല്ല എന്ന് പറഞ്ഞു. രണ്ടാമത്തത് നിന്റെ കുറ്റം തെളിയുകയില്ല, വെറുപ്പായി തീരുകയില്ല എന്ന് അവൻ തന്നോട് തന്നെ മധുരവാക്ക് പറയും.
എന്നാൽ ദൈവത്തിന്റെ പൈതലോ ഒരു തെറ്റ് ചെയ്താൽ അവരുടെ മനസ്സാക്ഷി കുത്തിക്കൊണ്ടിരിക്കും. ജീവിതത്തില് ഈ ദൈവത്തോട് ചെയ്ത ദ്രോഹം എന്ന് സദാസമയം മനസ്സാക്ഷി പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് വിശ്വാസത്തിൽ ആയിരിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതൽ എപ്പോഴും ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഏത് വാക്ക് പറയുമ്പോഴും തങ്ങളെ ഓർപ്പിക്കുന്ന ദൈവം തന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നിട്ടുണ്ട്. നമ്മുടെ ഉള്ളിൽ ദൈവത്തെക്കുറിച്ച് ഓർപ്പിക്കുന്ന ഒരു ഓർമ്മ നമുക്ക് തന്നിട്ടുണ്ട്. അതിനെ ധിക്കരിച്ച് മുൻപോട്ട് പോകരുത്. ധിക്കരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് മാറ്റിയതിനു ശേഷം ദൈവസേനയിൽ കുറ്റമേറ്റ് പറഞ്ഞതിന് ശേഷം വീണ്ടും ആ സംവിധാനം വേണം. ദൈവമുണ്ടായിരുന്നു, നിങ്ങൾ ദൈവത്തിന്റെ പൈതലാകുന്നുവെന്നും പറഞ്ഞുകൊണ്ടിരിക്കണം. കാരണം ക്രമേണയായിരിക്കും ഈ ശബ്ദം നിന്നു പോകുന്നത്. ക്രമേണ പിന്നെ പാപത്തിലേക്ക് അകപ്പെട്ടു പോകും. എത്ര കരുണയുള്ളവനാണെങ്കിലും ഏത് നിഷ്ഠൂര പ്രവൃത്തിയും ചെയ്യും, എത്ര സാധുവാണെങ്കിലും ഏത് കഠിന പ്രവൃത്തിയും ചെയ്യും. ലോകജാതികളിൽ ഇല്ലാത്ത ദോഷം ദൈവസഭയ്ക്ക് കടന്നു വരുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് ഈ നാളുകളിൽ ദൈവം നമുക്ക് വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ നമുക്ക് തന്നിട്ടുള്ള നേരെ വഴി നടക്കുവാനുള്ള നേർവഴിയിൽ പോകുവാനുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുകയും ശബ്ദിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ ശബ്ദം. നീ ദൈവത്തിന്റെ പൈതലാവും. നിനക്ക് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്, നിനക്ക് സംസാരിക്കാവുന്ന കാര്യങ്ങളുണ്ട്, നീ കടന്നു പോകേണ്ടുന്ന വഴികളുണ്ട്. ഇതൊക്കെയും ഓർപ്പിക്കുന്ന ഒരു ആത്മാവ് ദൈവം നമുക്ക് സ്ഥിരമായിട്ട് തന്നിരിക്കുക. അതിനെ ദുഃഖിപ്പിച്ച് ഇന്ന് നിങ്ങൾ അവന് ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഹൃദയത്തെ കഠിനമാക്കരുത്. കാരണം ഹൃദയത്തെ കഠിനമാക്കി ദൈവത്തിന്റെ നീരസം അവനിൽ നിൽക്കും. ദൈവത്തിന്റെ നീരസം വന്നാൽ വീണ്ടും വിവിധമായിട്ടുള്ള 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായിരുന്നു. 40 ആണ്ട് തലമുറയോട് നീരസമുണ്ടായിരുന്നു. ഒടുവിൽ ഈ നീരസം ഇരിക്കുമ്പോൾ തന്നെ അവർ സ്വന്തം വഴികളിൽ നടന്നു. എന്നാൽ ദൈവവുമായിട്ട് ബന്ധത്തിൽ ദൈവത്തിന് വന്നിരിക്കുന്ന നീരസം നീക്കാൻ അവർ ശ്രമിച്ചില്ല. അതിനും പറയുന്നത് ഒടുവിൽ അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ അവർ കുടിച്ചത്. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് വരുമ്പോൾ ഇവരെ ഒരു പാറ അനുഗമിച്ചിരുന്നു. ഏത് പാറയാണ്? അവർ പാറയെ അടിച്ചു, വളരെ വെള്ളം പുറപ്പെട്ടു. ഒരു പാറയെ അടിച്ചപ്പോൾ വെള്ളം പുറപ്പെട്ടു. ഈ വെള്ളം എന്ത് ചെയ്തു? ഇവർ പാളയെ മാറ്റി അടിക്കുമ്പോൾ ഈ വെള്ളം ഇവരുടെ പിന്നാലെ ഒഴുകി ചെല്ലും. അതുകൊണ്ടാണ് വചനം പറയുന്നത് അവരെവിടെന്താ കുടിച്ചത്? അവരെ അനുഗമിച്ച ആത്മീയ പാറയുന്നല്ലോ അവർ കുടിച്ചത്. അപ്പോഴും ദൈവത്തിന് നീരസം ഇരിക്കുക. ഒരു സമയം സ്ഥലത്ത് എത്തുമ്പോഴേക്കും ആ പാറ എന്ത് ചെയ്തു? ഒന്ന് കുറഞ്ഞ ലേഖനം 10-ാം അധ്യായത്തിന്റെ 1 മുതൽ 2 വാക്യം. അവരെ അനുഗമിച്ച ആത്മീയ പാറയുന്നല്ലോ അവര് കുടിച്ചത്. ആ പാറ ആരായിരുന്നു? ക്രിസ്തു ആയിരുന്നു. കാരണം ദൈവത്തെ നീരസം അവരിരുന്നു. ആ ഇത് ചെയ്തു. ആ പാറ മരുഭൂമിയിൽ അവരെന്ത് ചെയ്തു? തള്ളിയിട്ടുള്ളത്. അതോടുകൂടി അവരവിടെ അസ്തമിച്ചു പോയി. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ കഠിനമാക്കരുത്. കഠിനമാക്കിയാൽ നീരസം അവനിലേക്ക് വരിക. അതോടുകൂടി അവൻ ദൈവത്തിന്റെ നീരസത്തിന് പാത്രമായാൽ അവരുടെ ജീവിതം പിന്നെ ക്ഷയിച്ചുകൊണ്ടിരിക്കുക. ആ പാറ അവരെ തള്ളിയിട്ട് കളയും. ഇന്ന് ദൈവത്തിന്റെ സഭയിൽ ദൈവത്തിന്റെ ജനം ഉറപ്പുപ്രാപിച്ചിരിക്കേണ്ടുന്ന വിഷയമാണ്. അതാണ് നമ്മുടെ പ്രവൃത്തിക്ക് ദൈവം സാക്ഷിയാവുന്നുണ്ടോ? ഞാനൊരു കാര്യം പ്രവർത്തിക്കാൻ പോകുമ്പോൾ
എന്നോട് ദൈവം സംസാരിക്കുന്നുണ്ടോ? ദൈവം സാക്ഷ്യം പറഞ്ഞതിനനുസരിച്ചിട്ടാണോ ഞാൻ ഈ വാക്ക് പറയുന്നത്, ഈ ചിന്ത ചിന്തിക്കുന്നത്? അതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ദൈവത്തോട് ഉറപ്പുപ്രാപിച്ച് മുൻപോട്ട് പോകേണ്ടതാണ്. കർത്താവ് സ്തോത്രം. ആ ബാക്കി വയ്ക്കാം, 14 സങ്കീർത്തനത്തിന്റെ അടുത്ത വാക്യം. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ഹോവ സ്വർഗത്തിൽ നിന്ന് ഭൂമിയെ നോക്കുക. ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കുന്നത് എങ്ങനെ? നമ്മൾ അപ്പോസ്തലപ്രവൃത്തി ദിവസം 17 അധ്യായത്തിന്റെ 26 വാക്യത്തിൽ നമ്മൾ പ്രകാരം വായിക്കുന്നു, ഭൂതലത്തിലെങ്ങും കൂടിയില്ല, ദീർഘമില്ല, ഭൂതലത്തിലെങ്ങും കുടിയിരിക്കാൻ അവൻ ഒരുത്തിൽ നിന്നും മനുഷ്യൻ മാനവരാശി ഒക്കെ ചെയ്തിട്ട്, ഒറ്റ മനുഷ്യനാണ്, നമ്മളെല്ലാവരുടെയും പിതാവതാണ്. നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ, കുട്ടികളെ മനുഷ്യ പഠിപ്പിക്കുമ്പോൾ, നമ്മൾ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കാണുമ്പോൾ ആ മനുഷ്യനെ ആദരിക്കാൻ അടിസ്ഥാനപരമായിട്ട് അവൻ്റെ ഹൃദയത്തിൽ ചിന്തിക്കേണ്ട കാര്യങ്ങൾ പഠിപ്പിക്കണം. കാരണം ഏറ്റവും ആദ്യം തന്നെ ഒരു കാര്യം ചിന്തിക്കണം, നമ്മളെല്ലാവരും ഒരു പിതാവിൻ്റെ മക്കളാണ്. ആദാമെന്ന് പറയുന്ന ഒറ്റ മനുഷ്യൻ നിന്നാണ് നാം എല്ലാവരും ഉണ്ടായത്. രണ്ടാമത്, അവൻ ഒരു രക്തത്തിൽ നിന്നാണ് മാനവരാശി ഒക്കെ സൃഷ്ടിച്ചത്. നമ്മുടെ എല്ലാവരും ഉള്ളിൽ കിടക്കുന്നത് ഏതാണ്? ഒരു രക്തമാണ്. മൂന്നാമത്തത്, സകല മനുഷ്യനെയും സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ദൈവമാണ്. നാലാമത്തത്, അതാ നമുക്ക് എല്ലാവർക്കും ഒരു ഛായയുണ്ട്. ഒരപ്പന് 4 മക്കളുണ്ടെങ്കിൽ ആ 4 മക്കൾക്കും അപ്പൻ്റെതായ ഒരു ഛായ കാണും. ഇതുപോലെ സകല മാനവരാശിക്കും ഒരു ഛായയുണ്ട്. ആരെ ഛായ പറ? ആരെ? 11 പറയണം. സകല മനുഷ്യരിലേക്ക് നോക്കുമ്പോഴും ഒരു ഛായയുണ്ട്. അത് ആരെ ഛായ? ആദാമിന്റെ ഛായ. കാരണം ആദാമിന്റെ മക്കൾ ആദാമൻ ആരെ ഛായ? വചനം പറ. ഏത് വചനം? വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാം യേശുവിന്റെ രൂപത്തിലാണ് ആരെ ഉണ്ടാക്കിയത്? യേശുവിന്റെ ഛായയാണ് ആദാമിന്, ആദാമിന്റെ ഛായയാണ് സകല മനുഷ്യർക്ക്. കുഞ്ഞുങ്ങളെ നമ്മൾ സൺഡേ സ്കൂളിൽ തന്നെ പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് 4 കാര്യങ്ങൾ. ഏതൊക്കെയാ? നമുക്ക് എല്ലാവർക്കും ഒരു പിതാവാണുള്ളത്, ഒരു ദൈവമാണുള്ളത്, ഒരു രക്തമാണുള്ളത്, ഒരു ഛായയാണ്. അപ്പോൾ ഇവിടെ വചനത്തിൽ നമ്മൾ വായിച്ചത്, അവൻ ഒരുത്തരിൽ നിന്നും മാനവരാശി ഒക്കെയും ഉളവാക്കി. ഒറ്റ മനുഷ്യരിൽ നിന്നാണ് സകല മാനവരാശി ഉളവാക്കിയിരിക്കുന്നത്. ആ ഇനി വായിച്ചോ. അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. അവർ ദൈവത്തെ എങ്ങനെ കണ്ടെത്തണം? തപ്പി നോക്കിക്കേണ്ടതാണ് പറഞ്ഞാൽ. തപ്പുക എന്ന് പറഞ്ഞാൽ അറിയുക. എന്റെ ഓരോ ഭാഷയിൽ എഴുതിയിരിക്കുന്നത് അറിയുക, അറിഞ്ഞ് ഹോ നല്ലവനെന്ന് രുചിച്ചറിയുക, അറിയണം. ദൈവത്തിന്റെ ലോകജാതികളാണെങ്കിൽ തന്നെയും ലോകജാതികൾ ദൈവത്തെ അറിയുന്നത് എങ്ങനെയാണ്? ദൈവം ഉണ്ടെന്നും ദൈവം പ്രവർത്തിക്കുന്നുണ്ടെന്നും ലോകജാതികൾ അറിയുന്നത് എങ്ങനെയാണ്? യെശയ്യാ പ്രവചനം 26 അധ്യായത്തിന്റെ 9 വാക്യം. നിന്റെ ന്യായവിധികൾ ഭൂമിയിൽ നടക്കുമ്പോൾ ഭൂവാസികൾ നീതിയെ പഠിക്കും. ഭൂതലത്തിലുള്ള സകല മനുഷ്യരും എടാ ദൈവമുണ്ട്, അവൻ നീതിമാനാണെന്ന് പഠിക്കുന്നത് എങ്ങനെയാ? നിന്റെ ന്യായവിധികൾ ഭൂമിയിൽ നടക്കുമ്പോൾ. ഒരു മനുഷ്യൻ ഒരു സ്ഥലത്ത് ഒരു ദുഷ്ടത ചെയ്ത്, ഒരു ടൗണില്ല, ഒരു പട്ടണത്തിൽ വെച്ചാ അവിടെ ഉണ്ടായ സംഭവം,
ആ സംഭവം ഉണ്ടായി. അടുത്ത വർഷം ഒരു വർഷം തികയുന്ന ആ ദിവസം ആ സ്ഥാനത്ത് വെച്ച് തന്നെ ആ മനുഷ്യൻ വണ്ടി അപകടത്തിൽ അദ്ദേഹത്തിൻ്റെ തലയിൽ കൂടി വണ്ടി കയറിപ്പോയി, വീണ് തലയിൽ കൂടി വണ്ടി കയറിപ്പോയി. അപ്പൊ എല്ലാവരും ഓർത്ത് ഈ സ്ഥാനത്ത് വെച്ച് തന്നെ ഓർത്ത് ആ മനുഷ്യൻ കൃത്യം ഒരു വർഷം മുമ്പ് ചെയ്തത്, കൃത്യം ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആ സ്ഥാനത്ത് വെച്ച് തന്നെ എന്തൊക്കെയോ ഇതിലുണ്ട്, ദൈവം ഇല്ലെന്ന് പറയുന്നവൻ തന്നെ ചിന്തിച്ചതിന് ശേഷം പറയും എന്തൊക്കെയോ ഉണ്ട് നമ്മൾ അറിയാത്ത എന്തൊക്കെയോ ഉണ്ട്. അപ്പൊ ഏറ്റവും ആദ്യമേ തന്നെ ലോകജാതികൾ ദൈവത്തെ അറിയുന്ന ഏറ്റവും വലിയ മാർഗം ഏതാണ് പറ? ന്യായവിധികൾ. ദൈവം ഭൂമിയിൽ ന്യായവിധി നടത്തുമ്പോ, ദൈവം ഭൂമിയിൽ ന്യായവിധി നടത്തുമ്പോ ഒരുത്തൻ നീതിയോടെ നടന്നിട്ടുണ്ടെങ്കിൽ, വിശ്വസ്തയോടെ നടന്നിട്ടുണ്ടെങ്കിൽ, സത്യസന്ധനായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അവന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും, സംശയമില്ല. അത് ലോകജാതികൾ കാണുകയാണ്. ഇങ്ങനെയാണ് ദൈവത്തെ അറിയുന്നത് കർത്താവിന്റെ സാധനം. അതുകൊണ്ടാണ് വചനം പറയുന്നത് സകല മനുഷ്യരും നോക്കിയിരിക്കുകയാണ് ഈ ലോകത്തിൽ എന്താ നടക്കുന്നത്. നടക്കുമ്പോൾ ദൈവത്തിന്റെ ന്യായവിധി കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും, എടാ ദൈവമുണ്ട്, ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ട്, ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ട് എന്നുള്ളത് അവർക്ക് ബോധ്യമാവുകയാണ്. ദൈവത്തിന് വചനം പറയുന്നത് ഇപ്രകാരം ദൈവം ദൈവത്തെ അന്വേഷിക്കുന്നത് നോക്കാൻ, ഇത് എവിടെയാണ് ദൈവം ഇരിക്കുന്നത് എന്ന് അന്വേഷിക്കുന്നത് നോക്കാൻ. അങ്ങനെ അന്വേഷിക്കുന്നവരാണ് കർത്താവ് വചനം പറയുന്നത് ജ്ഞാനി തന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ദുഷ്ടൻ തന്റെ ദുഷ്ടതയിൽ പ്രശംസിക്കരുത്, ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവൻ യഹോവയായ ദൈവം ഭൂമിയിൽ നീതിയും ന്യായവും പ്രവർത്തിക്കുന്നു എന്നുള്ളതിൽ തന്നെ പ്രശംസിക്കണം. ലോകത്തിൽ ദൈവം ചെയ്യുന്ന നീതി പ്രവർത്തികൾ, തെറ്റ് ചെയ്തവന് ശിക്ഷ, നന്മ ചെയ്തവന് അനുഗ്രഹം. സദാസമയം നോക്കിയിരിക്കുമ്പോൾ ഒരു കാര്യം ബോധ്യമാകും, നിശ്ചയമായിട്ടും നന്മ ചെയ്തവന് അനുഗ്രഹമുണ്ട്, അത് ജാതിയായിരുന്നാൽ. തിന്മ ചെയ്തവന് ശിക്ഷയുണ്ട്, അത് ഏത് വംശത്തിൽപ്പെട്ടവരായിട്ടും. അതുകൊണ്ടാണ് റോമാലേഖനം പറയുന്നത് നന്മ ചെയ്ത ഏത് മനുഷ്യാത്മാവിനും മാനവും മഹത്വവും ആദ്യം യഹൂദനും പിന്നെ യവനനും വരും. റോമാലേഖനം രണ്ടാം അധ്യായത്തിന്റെ ഏഴാം വാക്യം. ഏറ്റവും ആദ്യമേ തന്നെ യഹൂദനും പിന്നെ യവനനും വരും. നന്മ പ്രവർത്തിക്കുന്നവന് മഹത്വവും മാനവും സമാധാനവും ആദ്യ യഹൂദനും പിന്നെ യവനും വരും. ഈ രണ്ട് കാര്യങ്ങളാണ്, നന്മ പ്രവർത്തിക്കുന്നതിനും തിന്മ പ്രവർത്തിക്കുന്നതിനുള്ള പ്രതിഫലം വരുന്ന വഴിയാണ്. താൻ വചനം പറയുന്നത് ഇത് നോക്കിയാണ് ഒരു മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കുന്നത്. ദൈവം ഉണ്ടോ എന്ന്, ദൈവം ഉണ്ടോ, ദൈവം എവിടെ എന്ന് തന്റെ പ്രവൃത്തിയിൽ കൂടി അന്വേഷിക്കുന്നത്. വചനം പറയുന്നത് ദൈവത്തെ എങ്ങനെ അന്വേഷിക്കണമെന്നാ, തപ്പി നോക്കി കണ്ടെത്തണം. തപ്പി നോക്കി കഴിഞ്ഞാൽ അനുഭവിച്ചറിയണം എന്ന് പറഞ്ഞാൽ താൻ നന്മ ചെയ്ത് നോക്കി. അപ്പോൾ എന്തുണ്ട്? അതിനകത്ത് പറഞ്ഞിരിക്കുന്ന മാനവും മഹത്വവും സമാധാനവും, ഈ മൂന്ന് കാര്യങ്ങളാണ്. ആ മൂന്ന് കാര്യങ്ങൾ എനിക്ക് കിട്ടി, അപ്പൊ ദൈവമുണ്ട്. ദൈവത്തെ അന്വേഷിക്കേണ്ട വിധമാണ്, ദൈവത്തെ അന്വേഷിക്കേണ്ട വിധം എന്ന് പറയുന്നത് ദൈവം ഉണ്ട്, നന്മ പ്രവർത്തിക്കുന്നുവെങ്കിൽ എനിക്ക് ഈ മൂന്ന് കാര്യങ്ങൾ കിട്ടണം. ഏതൊക്കെയാ? മാനവും മഹത്വം സമാധാനം. ഈ മൂന്ന് കാര്യങ്ങൾ അത് പ്രാപിക്കുമ്പോൾ അവൻ ദൈവത്തെ അന്വേഷിക്കുന്നവനാണ്, കർത്താവിന്റെ സ്തോത്രം. ഇതവനാണ് ബുദ്ധിമാൻ എന്ന് കർത്താവ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇവനെയാണ് ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നത്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ, കർത്താവിന്റെ സ്തോത്രം. എന്നാൽ എല്ലാവരും പിൻവാങ്ങിയൊരുപോലെ വളരാത്തൊരായിത്തീർന്നു. ഇന്ന് ലോകത്തിൽ ബുദ്ധിമാന്മാരില്ല, ഭക്തന്മാർ മനുഷ്യരുടെ നിന്ന്
കുറഞ്ഞു പോയിരിക്കുന്നു, നീതിമന്മാർ ഇല്ലാതെ പോകുന്നു. കാരണം ഈ ലോകത്തിൻ്റെ അവസ്ഥ അതാണ്, ഈ ലോകത്തിൻ്റെ ഗതി അതാണ്. കർത്താവ് സ്തോത്രം. നമുക്ക് അതിൻ്റെ ഏഴാം വാക്യം വായിക്കാം. പന്ത്രണ്ടാം സങ്കീർത്തനത്തിന്റെ ഏഴാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, സിയോനിൽ നിന്ന് ഇസ്രായേലിന്റെ രക്ഷ വന്നെങ്കിൽ. ഇസ്രായേലിന്റെ രക്ഷ വരുന്നത് സിയോനിൽ നിന്നാണ്. ഇസ്രായേലിന്റെ രക്ഷ എന്ന് പറയുമ്പോ ഒരു മനുഷ്യൻ ഇസ്രായേലായാൽ അവന് സ്വർഗവുമായിട്ട് ബന്ധമുള്ളതാണ്. അവന് വേണ്ട വിടുതൽ വരേണ്ടത് സ്വർഗത്തിൽ നിന്നാണ്. നിശ്ചയമായിട്ടും അത് വരും, പക്ഷേ അനേകം പേർക്ക് അത് കാത്തിരിക്കാൻ സാധിക്കാറില്ല. എനിക്ക് ഞാൻ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ, എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ, എനിക്ക് സിയോനിൽ നിന്ന് കർത്താവ് രക്ഷ വരും, വരുത്തും. അതായത് സമയമാകുമ്പോൾ വരും, പക്ഷെ അതുവരെ കാത്തിരിക്കണം. ആര് കാത്തിരിക്കും? കാത്തിരിക്കാൻ സാധിക്കാറില്ല. അതിനു മുമ്പേ എന്തെങ്കിലും കയറി പ്രവർത്തിക്കും. അതിനാൽ സിയോനിൽ നിന്നുള്ള രക്ഷ ഇല്ലാതെ പോകും. ശൗല് കാത്തിരുന്നതാ, ഏഴ് ദിവസം കാത്തിരുന്നു. ഏഴ് ദിവസം കാത്തിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ജനമെല്ലാം തന്നെ ചുവിട്ട് ചിതറിപ്പോവുകയാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സിയോനിൽ നിന്ന് രക്ഷ വരും. യഹോവയുടെ അഭിഷിക്തനാ, ദൈവം അഭിഷേകം ചെയ്ത് വേർതിരിച്ചവനാ, ദൈവം തന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അയച്ചവനാ. നിശ്ചയമായിട്ടും സിയോനിൽ നിന്ന് രക്ഷ വരും, പക്ഷെ അതുവരെ കാത്തിരിക്കാനുള്ള ക്ഷമ അവനില്ല. അപ്പോഴേക്കും അവൻ കയറി ഒരു പ്രവൃത്തി ചെയ്തു. എന്താ പ്രവൃത്തി ചെയ്തത്? കയറി യാഗം കഴിച്ചു. ദൈവത്തിന്റെ വചനം പറയുന്നത് അതിനാൽ അവന്റെ രാജ്യത്വം പോയി, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് തള്ളപ്പെട്ടു പോയി. ദൈവത്തിൽ നിന്നുള്ള രക്ഷ സിയോനിൽ നിന്ന് പ്രാപിപ്പാൻ അവന് കഴിഞ്ഞില്ല. അതിന് സമയമുണ്ട്. അത് മനുഷ്യൻ എത്ര ശ്രമിച്ചാലും. അതുകൊണ്ടാണ് വചനത്തിൽ നമ്മൾ എപ്പോഴും പഠിക്കുന്നത് അവൻ ഇസ്രായേൽ ആണെന്ന് തെളിയിച്ചാൽ മാത്രം മതി. ഒരു യഹൂദനാണെന്ന് തെളിയിച്ചാൽ, അല്ലെങ്കിൽ യഹൂദന്റെ ജീവിതമാണ് അവൻ്റെതിൽ നിന്ന് വന്നാൽ, നിശ്ചയമായിട്ടും അവനുള്ള രക്ഷ അവിടുന്ന് വരും, സിയോനിൽ നിന്ന് വരും. അതല്ലാതെ പോകുമ്പോഴാണ് പ്രശ്നം. മൊർദെഖായി യഹൂദനാ. കാരണം യഹൂദന്റെ ഒരു സ്വഭാവത്തിന് വേണ്ടിയിട്ടാണ് അവൻ ഇന്ന് കഷ്ടപ്പെടുന്നത്. യഹൂദന്റെ സ്വഭാവത്തിന് വേണ്ടിയിട്ടാണ് അവൻ മൊർദെഖായി കഷ്ടപ്പെടുന്നത്. യഹൂദന്റെ സ്വഭാവം എന്താ? മൊർദെഖായി കഷ്ടപ്പെട്ട സ്വഭാവം. മൊർദെഖായി അത്രയും വലിയ കഷ്ടം അനുഭവിച്ച് അത് ആർക്ക് വേണ്ടിയിട്ടാണ്? യഹൂദന്റെ ഒരു സ്വഭാവത്തിന് വേണ്ടിയിട്ടാണ്. യഹൂദന്റെ സ്വഭാവം എന്താ? മൊർദെഖായി കഷ്ടപ്പെട്ട സ്വഭാവം വായിച്ചിട്ടില്ലേ? ഞാൻ മനുഷ്യനെ കുമ്പിടില്ല, ഏകസ്വത ദൈവത്തിന് മുമ്പിലല്ലാതെ ഞാൻ മനുഷ്യന്റെ മുമ്പിൽ കുമ്പിടില്ല എന്നുള്ള ഒരൊറ്റ വാക്കാണ് അവനെ ഇത്രയും കഷ്ടത്തിലേക്ക് കൊണ്ടുപോയത്. ആ വാക്കിൽ അവൻ അവസാനം വരെ ഉറച്ചു നിന്നാൽ, ഇടയ്ക്ക് ബുദ്ധിമുട്ട് കൂടുമ്പോഴും പ്രയാസം കൂടുമ്പോഴും ഹാമാനെ ചെന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് പ്രശ്നം തീരും. രക്ഷ എവിടെ നിന്ന് വരില്ല? സിയോനിൽ നിന്ന് വരില്ല. സിയോനിൽ നിന്ന് രക്ഷ വരും. കാരണം ദിവ്യ സ്വഭാവത്തിന് വേണ്ടിയിട്ടാണ്, യഹൂദന്റെ സ്വഭാവത്തിന് വേണ്ടിയിട്ടാണ് കഷ്ടത അനുഭവിക്കുന്നതെങ്കിൽ വേറെ ആരെയും കാത്തിരിക്കേണ്ട, സിയോനിൽ നിന്ന് കർത്താവ് രക്ഷയായിരിക്കും. പക്ഷെ അതുവരെ പിടിച്ച് അതുവരെ നിൽക്കാനുള്ള കെൽപ്പ് മനുഷ്യനില്ലാതെ പോകുന്നില്ല. സകലതും നശിക്കുന്ന അവസ്ഥ വരിക. മൊർദെഖായി മാത്രമല്ല, യഹൂദന്മാർ മുഴുവനും ഇല്ലാതെ പോകുന്ന ഒരു സന്ദർഭം വരിക. ആ സന്ദർഭമാണ് ദാ സിയോനിൽ നിന്ന് രക്ഷ വന്നു. ആ രക്ഷ ശാശ്വതമായത്. ദൈവത്തിന്റെ ദിവ്യ സ്വഭാവത്തെ ഈ ഭൂമിയിൽ സംരക്ഷിക്കുന്നതിന്റെ ഉത്തരവാദിത്വം ദൈവത്തിനാണ്. അതിന് ആരെല്ലാം മനസ്സു വയ്ക്കുന്നുവോ അവരെ ദൈവം സഹായിക്കാതിരിക്കില്ല. അവർക്കുള്ള രക്ഷ സഹായം സ്വർഗത്തിൽ നിന്ന് വരും. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കർത്താവിനെ ഭവനത്തിൽ വിളിച്ചതിന് ശേഷം, ശിമോൻ എന്ന് പറയുന്നവൻ കർത്താവിനെ ഭവനത്തിൽ വിളിച്ച് വരുത്തിയതിനു ശേഷം എന്തെല്ലാം സൽക്കാരങ്ങൾ ചെയ്തു. കാളയാർത്തു, ആടുകൾ അറുത്തു കാണും, ചെയ്യാവുന്ന സകല കാര്യങ്ങൾ ചെയ്തു കാണും, വീഞ്ഞു കൊടുത്തു കാണും, വിലപിടിപ്പുള്ള അനവധി കാര്യങ്ങൾ ചെയ്തു കാണും. പക്ഷേ മറിയ വേറെ എന്തൊക്കെ കാര്യം ചെയ്തു?
മറിയ കണ്ണുകൊണ്ട് കണ്ണുനീർ കൊണ്ട് കാല് നനച്ചു, മുടി കൊണ്ട് തുടച്ചു, പാദം ചുംബിച്ചു, തൈലം ഊശി. ഈ ചെയ്ത് മുഴുവൻ ഏതായിരുന്നു? ഈ ചെയ്തത് മുഴുവനും യഹൂദ മര്യാദയായിരുന്നു. അതാണ് വചനം പറയുന്നത്. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്റെ ഭവനത്തിൽ വന്നു, നീ എൻ്റെ കാലിന് വെള്ളം തന്നില്ല, ഇവൾ കണ്ണുനീരുകൊണ്ട് എൻ്റെ കാല് നനച്ചു. നീ എനിക്ക് ചുംബന തരുന്നത്, ഒരു യഹൂദന്റെ വീട്ടിൽ മറ്റൊരു യഹൂദൻ വരുവാണെങ്കിൽ മാനിക്കപ്പെടുന്ന ഒരു യഹൂദനാണ് ഒരു യഹൂദന്റെ വീട്ടിലേക്ക് വരുന്നതെങ്കിൽ അവനവനെ ചുംബനം ചെയ്യും. നീ എനിക്ക് ചുംബനം തന്നില്ല, ഇവളോ ഞാൻ വന്നപ്പോൾ എൻ്റെ പാദം ചുംബിച്ചു. ഒരു യഹൂദനെ ഭവനത്തിൽ കൈക്കൊള്ളുമ്പോൾ അവനെ മാനിക്കുന്നുണ്ടെങ്കിൽ, അവന് ശ്രേഷ്ഠനായിട്ട് കരുതുന്നുണ്ടെങ്കിൽ അവന് തൈലം പൂശും. നീ എനിക്ക് തൈലം പൂശിയില്ല, ഇവളോ. അപ്പൊ ഈ ആട് അറുത്തതും കാളെ അറുത്തതും കാര്യങ്ങളെല്ലാം മനുഷ്യൻ ചെയ്യുന്നുണ്ട്. ആ ശീമൻ അതെല്ലാം ചെയ്തു, പക്ഷെ യഹൂദ മര്യാദ ചെയ്തില്ല, ദൈവം മാനിച്ചില്ല, ദൈവം മാനിച്ചില്ല. കാരണം അവളുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടവളായി, അവൾ പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നുപോയി. ശിമോനോ, ശിമോൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം അവന്റെ വഴിയിൽ തന്നെയായിരുന്നു. ഇതാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ദൈവസഭയെ കർത്താവ് വിളിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ദിവ്യ സ്വഭാവം സംരക്ഷിക്കാനാണ്. ആ ദിവ്യ സ്വഭാവത്തിന് വേണ്ടി ആര് സംരക്ഷിക്കാൻ തയ്യാറെടുത്ത് മുമ്പോട്ട് വരുന്നുവോ അവരെ ദൈവം സഹായിക്കും. ദൈവം ശ്രദ്ധിച്ച് നോക്കുകയാണ് ഓരോരുത്തരും ഓരോരുത്തരെയും. മൊർദ്ദെക്കായി അത് പറഞ്ഞു, അവന്റെ വാക്ക് പ്രകാരം അവൻ നിന്നു, അപ്പോൾ സ്വർഗം സിയോനിൽ നിന്ന് കർത്താവ് രക്ഷയച്ചു. മറിയ ഈ പ്രവൃത്തി ചെയ്തു, സിയോനിൽ നിന്ന് രക്ഷയച്ചു. ദാനിയേൽ ഒരു തീരുമാനമെടുത്തു, ഞാൻ എന്നെ തന്നെ അശുദ്ധനാക്കില്ല, വിഗ്രഹാർത്ഥതം കൊണ്ട് രാജാവ് കഴിക്കുന്ന ഭക്ഷണം കൊണ്ടും മലിനം കൊണ്ടും ഞാൻ എന്നെ തന്നെ മലിനനാക്കുകയില്ല. ആ ഒരു തീരുമാനമെടുത്തു, സ്വർഗം അതറിഞ്ഞു. കാരണം അത് ആരുടെ സ്വഭാവ? ദൈവപുത്രനായ ക്രിസ്തുവിന്റെ സ്വഭാവമാണെന്ന് ദാനിയേല് സംരക്ഷിക്കാൻ എഴുന്നേറ്റിരിക്കുന്നത്. അതുകൊണ്ട് ഉടനെ അവന് വേണ്ട സഹായം, യഹോവ ഷണ്ടന് അവനോട് സഹതാപം തോന്നു പറയാൻ അവനെ സഹായിച്ചു. ആ സഹായ മുഖാന്തരം അവൻ ആ സ്വഭാവത്തെ സംരക്ഷിച്ചു. അവൻ ഏത് നിലയിലെത്തി? സ്ത്രീ വിശ്വാസത്തിൽ വരുന്ന അനവധി പേർ ചെയ്യുന്ന കാര്യങ്ങൾ, അനവധി കാര്യങ്ങൾ ചെയ്യുന്നു, പക്ഷേ കർത്താവ് നോക്കുന്നത്, ദൈവം നോക്കുന്നത് ഇതാണ്, തന്റെ പുത്രനായ ക്രിസ്തുവിന്റെ ഏത് സ്വഭാവത്തിന് വേണ്ടി ഇവൻ കഷ്ടപ്പെടുന്നു, ഏത് സ്വഭാവത്തിന് വേണ്ടി ഇവൻ കഷ്ടപ്പെടുന്നു എന്ന് നോക്കിയതിനു ശേഷം ആ സ്വഭാവമാണ് അവൻ മുറുകെ പിടിച്ചിരിക്കുന്നതെങ്കിൽ, അതിനു വേണ്ടിയിട്ടാണ് അവൻ കഷ്ടപ്പെടുന്നതെങ്കിൽ നിശ്ചയമായിട്ടും രക്ഷ എവിടുന്ന് വരും? സിയോൻ നിന്ന് വരും. കർത്താവിനെ ചികിത്സിക്കാൻ ശുശ്രൂഷിക്കാനാണ് മാർത്ത അവിടുന്ന് വിഷമിക്കുന്നത്. കർത്താവിന് സമയമാകുമ്പോഴേക്കും ഭക്ഷണം കൊടുക്കണം, അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ഒരുങ്ങണം, ഭയങ്കര തിരക്കാണ്. മറിയ കർത്താവിൻ്റെ കാൽച്ചുവട്ടിലൊന്ന് ഇരിക്കുക, വചനം കേൾക്കുക. പുറമെ നോക്കുമ്പോൾ ആരാ തെറ്റുകാരാരാ? മാർത്ത പറയാണ്, കർത്താവ് ഈ മറിയയോട് എന്നോട് ഒന്ന് പറ, എന്നെ ഒന്ന് സഹായിക്കാൻ, ഇവിടെ ഒന്ന് വെറുതെ ഇരിക്കുമല്ലേ. ദൈവം നോക്കുമ്പോൾ മാർത്ത ചെയ്യുന്നത് ഒന്ന്, മറിയ ചെയ്യുന്നത് ഒന്ന്. മറിയ ചെയ്യുന്നത് എന്താ? കർത്താവിന്റെ വചനം ഒന്ന് ദിവസമെങ്കിൽ ലേഖനം ഒന്നാം അദ്ധ്യായത്തിന്റെ ആറാം വാക്യമാണെന്ന് തോന്നുന്നു. ഒന്നിന്റെ ആറ്, ഒന്ന് ദിവസമെങ്കിൽ ഒന്നിന്റെ ആറ്. ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്ക് കർത്താവിന് അനുകാരികളാണ്. ആർക്ക് അനുകാരിയായി തീർന്ന്? കർത്താവിന്. അപ്പൊ ഇത് ഏത് സ്വഭാവ? എത്ര കഷ്ടതയുണ്ടെങ്കിലും സന്തോഷത്തോടെ വചനം ശ്രവിക്കുന്നത് ആരുടെ സ്വഭാവ എന്ന് പറഞ്ഞേ? കർത്താവിന്റെ സ്വഭാവ. ഇവിടെ മാർത്ത പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഭക്ഷണം ഉണ്ടാക്കാനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി നടക്കുക. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. ആ നല്ല അംശം ഏതാ? അത് കർത്താവിന്റെ സ്വഭാവം. ഏതെല്ലാം സാഹചര്യങ്ങൾ പ്രതികൂലമായി വന്നാലും, ഏതെല്ലാം സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും ഉടയവന്റെ വചനം
ശ്രദ്ധയോടെ കേൾക്കാൻ ആര് മുട്ടു നടക്കുന്നുവോ അവനാണ് നല്ല അംശം തിരഞ്ഞെടുക്കുന്നത്. എന്താണ് സാധനം? കാരണം ഇന്ന് മറിയയ്ക്ക് ഉള്ള സംരക്ഷണം എവിടുന്ന വരുന്നതെന്നറിയോ? എവിടുന്നാ? സിയോയിൽ നിന്നാ. മാർത്തയ്ക്കും സംരക്ഷണം ഉണ്ട്, അത് സിയോയിൽ നിന്നല്ല. മറിയയ്ക്ക് സംരക്ഷണമുണ്ട്, കാരണം മറിയ തിരഞ്ഞെടുത്തിരിക്കുന്നത് ദൈവപുത്രനായ ക്രിസ്തുവിന്റെ സ്വഭാവമാണ്. അതിനെ സംരക്ഷിക്കുന്നത് ഉത്തരവാദിത്വം ദൈവത്തിനാണ്. അതുകൊണ്ട് സിയോയിൽ നിന്ന് അവനക്ക് അവൾക്ക് രക്ഷയച്ചിരിക്കുക. അതിനും പറയുന്നത് അത് അവളിൽ നിന്ന് ആരും ഒരാളും അപകരിക്കാൻ തരില്ല. അവൾക്ക് ലഭിച്ചിരിക്കുന്ന ആ നന്മ, അവൾ പ്രാപിക്കുന്ന ഈ നന്മ ഒരാൾക്ക് അപകരിക്കാൻ പറ്റില്ല. കാരണം അതോടുകൂടി അവൾ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായി തീരുക. ഇങ്ങനെ വിശ്വാസത്തിലുള്ള അനവധി ജീവിതങ്ങൾ പഴയ നിയമ വിശുദ്ധന്മാർ വീണുപോയവരുണ്ട്, നിൽക്കുന്നവരുണ്ട്. അവരെയൊക്കെയും ജീവിതം പരിശോധിക്കുമ്പോൾ അവരൊക്കെയും എന്തിനു വേണ്ടി നിലനിന്നു, എന്തുകൊണ്ട് പലർക്കും സിയോനിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ കഴിഞ്ഞില്ല, എനിക്ക് ജ്യേഷ്ഠാവകാശം എന്തിന്, ഞാൻ മരിക്കേണ്ടി വരുമല്ലോ, അപ്പം മരിക്കും. ഏശാവ് അങ്ങനെ പറയാൻ കാരണം എന്താ? ജ്യേഷ്ഠനെ സംരക്ഷിക്കേണ്ടത് ഉത്തരവാദിത്വം, ജ്യേഷ്ഠാവകാശമുള്ളവനെ സംരക്ഷിക്കേണ്ടത് ഉത്തരവാദിത്വം ആർക്കാ? ദൈവത്തിനാ. അവന്റെ രക്ഷ എവിടുന്ന് വരണം? സിയോനിൽ നിന്ന് വരണം. സിയോനിൽ നിന്ന് യേശാവിന് രക്ഷയുണ്ട്, പക്ഷെ എന്ത് ചെയ്യണം? കാത്തിരിക്കണം, അതിന് സമയമുണ്ട്. ആ സമയം വരെയും കാത്തിരിക്കണം. ആ സമയം വരുമ്പോൾ അതുവരെയുള്ള സകലതും പല കാര്യങ്ങളും ജീവിതത്തിൽ നടന്നിരിക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്, യോ പറഞ്ഞതുപോലെ അവനെന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും. എൻ്റെ രക്ഷ എവിടുന്ന് വരുന്നു? സിയോനിൽ നിന്ന് വരുന്നു. കാരണം ഞാൻ ആർക്ക് വേണ്ടിയിട്ടായി കഷ്ടപ്പെടുന്നതെന്നറിയാമോ? ഞാൻ ഈ അനുഭവിക്കുന്നത് മുഴുവനും ദൈവത്തിന്റെ ദിവ്യ സ്വഭാവത്തിന് വേണ്ടിയിട്ടാണ്, ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എനിക്കതിൽ മനസ്താപമില്ല. ഏത് അവസ്ഥയിലായിരുന്നാലും വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും. അവൻ തന്റെ ജനത്തെ സന്ദർശിക്കും, അവൻ തന്റെ ജനത്തിന് വേണ്ടി വിടുതലയക്കും. അതുകൊണ്ട് കർത്താവിന്റെ വചനം പറയുന്നത് ഏറ്റവും ആദ്യമേ തന്നെ ദൈവത്തിന്റെ രക്ഷ വരണമെങ്കിൽ, ദൈവത്തിന്റെ രക്ഷ പ്രാപിക്കണമെങ്കിൽ, ദൈവജനത്തോട് സന്തോഷിക്കണമെങ്കിൽ 106 സങ്കീർത്തനത്തിന്റെ 4 വാക്യം അത് വായിച്ചു. 106 സങ്കീർത്തനം 4 വാക്യം. യഹോവേ, നീ തിരഞ്ഞെടുത്തവരുടെ നന്മ ഞാൻ കാണേണ്ടത്. നീ തിരഞ്ഞെടുത്തവരുടെ നന്മ ഞാൻ കാണണം. സ്വതം ദൈവം തിരഞ്ഞെടുക്കുന്ന മനുഷ്യരുടെ രക്ഷ നന്മ കാണാൻ, നിന്റെ ജനത്തിന് സന്തോഷം, മറ്റുള്ളവർ സന്തോഷമല്ല, സന്തോഷം പലതുണ്ട്, എന്നാൽ ദൈവത്തിന്റെ ജനത്തിനൊരു സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് വചനം പറയുന്നത് തീർച്ചയ്ക്ക് സന്തോഷിക്കും. ദൈവജനത്തിന് സന്തോഷം ഏതാ? ദൈവജനത്തിന്റെ സന്തോഷം. ദാവീദ് യഥാസ്ഥാനപ്പെട്ടപ്പോ പ്രാർത്ഥിക്കുകയാണ്, യഹോവേ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണം. അപ്പോ രക്ഷ സന്തോഷം എന്ത് ചെയ്തു? പോയി, അത് എടുത്തു കളഞ്ഞു. ഇപ്പൊ ഏത് സന്തോഷ? മനുഷ്യന്റെ സന്തോഷം എന്ന് പറയുന്നത് രക്ഷയിലേക്ക് വരുന്ന സന്തോഷം എടുത്തു കളയുന്ന എങ്ങനെയെന്നറിയോ? രക്ഷയിലേക്ക് വരുന്ന സന്തോഷം, ഒരാള് രക്ഷിക്കപ്പെട്ട് ആ രക്ഷയുടെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല. ആ രക്ഷയുടെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർക്കും വിലമതിക്കാൻ പറ്റില്ല. ആർക്കും ഞാൻ എൻ്റെ രക്ഷയുടെ സന്തോഷം ഞാൻ കൊടുക്കില്ല. കാരണം ഞാൻ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതുപോലെ നടന്ന ഒരു ജീവിതത്തിൽ നിന്ന് ഇതിലേക്ക് വന്നപ്പോൾ എനിക്കുണ്ടായ രക്ഷയുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാൻ ആരും കൊടുക്കില്ല. എന്നാൽ നഷ്ടപ്പെട്ടു പോകും എപ്പോഴെന്നറിയാവോ? അതുകൊണ്ടാണ് ന്യായപ്രമാണം പറയുന്നത് മോഹിക്കരുത്. ഏത് സമയത്ത് മോഹിക്കുന്നുവോ അപ്പോൾ തന്നെ ആ അവിടെ മൂടുപടം വേണം. ഏതിന്റെ പോലെ രക്ഷയുടെ സന്തോഷത്തിൽ മോഹം വേണം. ഒരു മനുഷ്യൻ മോഹം വരുമ്പോൾ, അതുകൊണ്ടാണ് വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് മോഹം. അതുപോലെ തന്നെ ജാരശങ്ക, അതുപോലെ തന്നെ ചില കാര്യങ്ങൾ കൊണ്ട് കൊതി മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈ കാര്യങ്ങൾ മനുഷ്യന് വരാൻ പാടില്ല. കാരണം കൊതിക്കുക, മോഹിക്കുക,
പ്രേമിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങൾ വന്നാൽ അപ്പോൾ ഈ സ്വഭാവം പോകും. ഈ സ്വഭാവം ദൈവസഭയിൽ തന്നെ അതറിയാൻ പാടില്ലാത്തൊരു കാര്യം, ഏത് വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് അതറിയാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഹൃദയം ഭ്രമിക്കുന്ന ഒന്നാണ് ഈ കാര്യങ്ങൾ. ഏതൊക്കെയാ? പ്രേമം ഒന്ന്, മോഹം, പിന്നെ കൊതി. ഇച്ചിരി കാര്യങ്ങൾ ചില കാര്യങ്ങളുണ്ട്, അപ്പം അതിലേക്ക് പോകുന്നില്ല. ഇത് മൂന്നും എപ്പോഴും നമ്മൾ ഓർത്ത് വരണം. ഇത് വന്നാൽ അപ്പം ഭ്രമിച്ചു പോയി, തീർന്ന് രക്ഷയുടെ സന്തോഷത്തിൽ മൂടുപാട് കിട്ടും. അതുകൊണ്ടാണ് മധുരം പറയുന്നത്. ആറിൻ്റെ എട്ട് വായിച്ച്, എട്ടിൻ്റെ ആറാണോ? ഉത്തമഗീതങ്ങൾ എട്ടിന്റെ ആറ്, എട്ടിന്റെ ആറ്. പ്രേമം എന്ന് പറയുന്നത്, മരണം എന്ന് പറയുന്നത് രണ്ട് ശക്തികളാണ്. പ്രേമം അതായത് ചേട്ടനും ഇനിയും പോലെ, മരണം എന്ന് പറയുന്നതിന് അധികാരിയായിട്ടൊരു ദൂതനുണ്ട്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മരണം എന്ന് പറഞ്ഞാൽ ആരാ? ദൂതന. നമുക്ക് സമയം സമയം പോകുന്നു, അതുകൊണ്ടാ. മരണം എന്ന് പറഞ്ഞത് ദൂതന, പിശാച് തന്നെയാ. ഈ മരണ ദൂതനാണ് വിശ്വാസത്തിലേക്ക് വരുമ്പോ അങ്ങ് ഇറങ്ങിപ്പോയത്. കർത്താവ് തന്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്തു കഴിഞ്ഞ് മരണത്തെ അങ്ങ് നീക്കിക്കളഞ്ഞതിന് ശേഷം നമ്മുടെ പ്രാണനെ വീണ്ടെടുത്തുകൊണ്ടു. അവനങ്ങ് പോയത് വെറുതെ അല്ല, അവങ്ങ് പോയതിനു ശേഷം പറഞ്ഞു വിടുന്ന ആളുകൾ അനിയന്മാരാ, സഹോദരന്മാരാ, ആരൊക്കെയാ? പ്രേമം, മരണം, പ്രേമം, കൊതി, മോഹം, ഇങ്ങനെയുള്ളൂ. ഇങ്ങനെ പറഞ്ഞു ഇതേ ബലമാ ആർക്കാറിയോ? ആ പോയവന്റെ അതേ ബലം ആർക്കാ? മരണത്തിന്റെ ബലം എന്നറിയോ? ആത്മാവിനെ തരപ്പാൻ ആത്മാവിന് മേൽ അധികാരമുള്ള ഒരുത്തനുമില്ല. മരണ ദിവസത്തിന് മേൽ അധികാരമുള്ള ഒരുത്തനുമില്ല. മരണം എന്ന് പറഞ്ഞാൽ അത്ര ശക്തനാ. സകല മാനവരാശിയെയും കേടക്കി വെച്ചിരിക്കുന്ന ദൈവം കഴിഞ്ഞ ബലം പിന്നെ അവനാ. ഇതേ ബലമാണ് ആർക്കുള്ളത്? ഈ രണ്ടാമത് വന്നവന്. ആരാ? ഈ പ്രേമത്തിനുള്ളത്. രണ്ടുപേരും തമ്മിൽ സ്നേഹിച്ചിരിക്കുമ്പോൾ കർത്താവ് അവൻ പറയുന്നത്, നീ ഒന്നും നിനക്ക് യാതങ്ങൾ, നിനക്ക് എന്ത് വേണേ, നിനക്ക് എന്ത് വേണം, നിനക്ക് ഈ ഭൂമിയിലുള്ള മുഴുവൻ സ്വത്തും ഞാൻ കാണുന്നത്. ദൈവം പറയും, നീ അതിൽ നിന്നൊന്ന് മാറണം. എതിൽ നിന്നാണ്? ഈ പ്രേമത്തിൽ നിന്നൊന്ന് മാറണം. അല്ല, ഞാൻ പറയും കാര്യം പറയുന്നത് മനസ്സിലാക്കണ്ടേ? ആ കാര്യ ലോകത്ത് വാക്യം വായിച്ചാൽ നിങ്ങൾ ഇരിക്കില്ല. അപ്പൊ വചനത്തിൽ ഞാൻ പറയുന്നത് വചനം വായിച്ചേ. ആ പ്രേമം വരണം പോലെ, ആ അത് പിന്നെ അടുത്ത അടുത്ത ഒരാളാ അവന്, അത് ഇപ്പൊ പറയുന്നില്ല. വായിച്ച് മോനോട് പറഞ്ഞതാ, എടാ മോനെ, എടാ എന്റെ സ്വത്ത്, എനിക്കുള്ള സ്വത്ത് ഞാൻ മുഴുവൻ എടുക്കുന്നത്, നീതി നിന്നും അറിയാൻ മതി. എന്റെ അപ്പന്റെ സ്വത്ത് ഒന്നുമില്ലേലും വേണ്ടില്ല, ഇതീ ഞാൻ മാറില്ല. അതിന്റെ കടപ്പേനൊന്നും മനസ്സിലായില്ല, ബലം മനസ്സിലായില്ല. ആരുടെ ബല? പിശാച. നമുക്ക് ആദ്യമേ തോന്നും നല്ലതാണ്. ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ലേ മാലാഖ പിശാചായത്? ഒരു ഒരാൾ പറഞ്ഞതാ, എന്റെ ദൈവം എനിക്ക് മാലാഖനെ പോലെ ഒരു കുറെ നാൾ പ്രേമിച്ചു കിടന്ന് കല്യാണം കഴിച്ചതാ, എന്റെ കർത്താവ് എനിക്ക് മാലാഖനെ പോലെ രൂപിച്ചത്, ഒരു പെൺകുട്ടിയെ തന്നു. കല്യാണം കഴിഞ്ഞ് കുറച്ചാളോട് കഴിഞ്ഞപ്പോഴത്തേക്കും സുഖമല്ലെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു, ഈ ഷേർലിയുടെ ഓരോ ഭാവങ്ങൾ കാണുമ്പോൾ എനിക്ക് പേടിയാവുക. വർഷങ്ങൾ കഴിഞ്ഞ് ഒരു ദിവസം ചോദിച്ച്, എന്തായി, അപ്പം എങ്ങനെയുണ്ട്? സന്തോഷമായിരിക്കുന്നു. ഷേർലിയുടെ ആരാ? പിശാശ്. മാലാഖ ആരായി? ഇത്രേ ഉള്ളത്.
ഇത്രയേ ഉള്ളൂ. ഇവിടെ നമ്മുടെ ജനറൽ കൺവെൻഷൻ ഞാൻ പറയുമ്പോ ഞാൻ കുറ്റം പറയണല്ല, ജനറൽ കൺവെൻഷൻ ഒരാൾ ഇവിടെ നിന്ന് പ്രസംഗിച്ച മിസോറാം എന്ന ഒരു കർത്താൻ്റെ ദാസം പ്രസംഗിച്ച, ഞാൻ ഡിഗ്രിക്ക് പഠിച്ചോണ്ടിരിക്കുക നന്നായിട്ട് ഓർമ്മ, പഠിച്ചോണ്ടിരിക്കുമ്പോ ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചു, സ്നേഹിച്ച് ഞങ്ങൾ തമ്മില് ഒരു ധാരണയായി നിന്ന് സംസാരിക്കുക. അവസാനം അവൻ്റെ അവളുടെ മാതാപിതാക്കളെ സമ്മതിച്ചില്ല, അവള് വേറെ കല്യാണം കഴിച്ചു, വേറെ കല്യാണം കഴിക്കാനുള്ള തീരുമാനമായി. ആ സ്റ്റേജിൽ എന്നോട് പറഞ്ഞതാ, ഞാൻ ആ ഇദ്ദേഹം ശുശ്രൂഷകനാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കേട്ട ശ്രദ്ധിച്ചവരായി കേട്ടിട്ടുണ്ടാവും. ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഞാൻ ഈ പുസ്തകം വിടാം, എടുക്കണമെങ്കിൽ കല്യാണം, എനിക്ക് കല്യാണം നൽകുക. നമ്മുടെ ജനറൽ കൺവെൻഷൻ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് ഞാൻ ഇരിക്കുന്ന ദിവസത്തിനാ പറയണം. കാരണം ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും മാറ്റം വന്ന് ആ പെൺകുട്ടി അവർ ആ കല്യാണം മാറിപ്പോയി ഒന്ന് ഇത് എനിക്ക് കല്യാണം കഴിച്ചതെന്ന് പിന്നെ ഞാൻ പുസ്തകം പറഞ്ഞത് ഓർക്കണം. ഞാനിവിടെ ഞാനിവിടെ ഇരിക്കുന്ന സ്ഥലത്തായി പറയാം, നിങ്ങൾ കേട്ട ചെവിയുള്ളവർ കേട്ടിട്ടുണ്ടാവും, അതിരുന്നവർ പ്രസംഗിക്കുന്നതാ, പ്രസംഗിക്കുന്ന വചനമാണ്. എന്താ പറയണെന്ന് അറിയാമോ, എന്താ ചെയ്യുന്നത്? കർത്താവ് സ്വന്തം ദൈവത്തിന് പറഞ്ഞു, പിശാചൻ കീടങ്ങിയ ചരിത്രം അത് കഴിഞ്ഞതിന് ശേഷം ആ പുസ്തകം എന്നാ പറഞ്ഞു, അതിനുശേഷം ആ പുസ്തകം എടുത്തത് വചനം പോയൊക്കെ ഇവിടെ നമ്മൾ പറഞ്ഞതായിട്ട് പ്രേമം മരണം പോലെ ബലമുള്ളതാണ്, അങ്ങ് മാറാൻ പറഞ്ഞാൽ മാറുന്നവനല്ല കർത്താവ് സ്തോത്രം. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുന്നത്. ഇതാ ഒരു മനുഷ്യൻ അവരെ രക്ഷ സിയോനിൽ നിന്നാണ് വരേണ്ടത്, സിയോനിൽ നിന്ന് ഇസ്രായേലിന് രക്ഷ വന്നെങ്കിൽ നമുക്ക് വേണ്ടതൊക്കെയും നൽകുവാൻ ശക്തിയുള്ളവനും കഴിവുള്ളവനാണ് ദൈവം. പക്ഷേ നാം കീഴടങ്ങേണ്ടതിന് കീഴടങ്ങണം, അല്ലാത്തതിന് കീഴടങ്ങരുത്. വെറും വെള്ളിയല്ല എന്നെ വാങ്ങുവാൻ, വെറും വെള്ളിയല്ല വഴികളാണ് പ്രധാനപ്പെട്ട മൂന്ന് വഴികൾ. ഒന്ന്, രക്ഷയുടെ സന്തോഷത്തെ തരത്തിലായ ശത്രുവിനെ കൊണ്ട് ആരെ കൊണ്ടും ആവില്ല. മരണം പോയതിനു ശേഷം, പിശാചങ്ങ് പോയതിനു ശേഷം അവന്റെ സഹോദരൻ എന്നുള്ള നിലയിലേക്ക് പറഞ്ഞു വിട്ടേക്കണതാ ആരെയാ? പ്രേമം, മോഹം, കൊതി, ഇതിന് പറഞ്ഞു വിട്ടേക്കാം. കാരണം എന്നെ അവിടുന്ന് ഇറങ്ങി വിട്ട് നീ ചെന്ന് നോക്ക. അങ്ങനെയാ കയറി വന്നത്. അങ്ങനെ കയറി വന്ന് നോക്കിയപ്പോഴത്തേക്ക് ഒരു സ്ത്രീ കുളിക്കുന്നുണ്ട്, ദാവീദ് കണ്ടു. വചനം പറഞ്ഞു അവിടെ മുതൽ സന്നിധായാൽ തെറ്റി, മോഹിച്ചു, പിന്നെ ചെയ്ത പ്രവൃത്തികൾ എന്തൊക്കെയാ, പിന്നെ പ്രവൃത്തികൾ എന്തൊക്കെയാ? പക്ഷേ മോഹിച്ചത് എടുത്തപ്പോൾ തന്നെ ഒരു കാലം പോയായിരുന്നു. ഏതാ പറ, രക്ഷയല്ല, രക്ഷയുടെ സന്തോഷം. രക്ഷ പോയിട്ടില്ല, രക്ഷ പോകാൻ പോകുമായിരുന്നു, പോയില്ല. രക്ഷയുടെ ഏറ്റവും ആദ്യം പോകുന്ന രക്ഷയല്ല, ഏതാ രക്ഷയുടെ സന്തോഷമാണ്.
അറിയില്ല. ഇതുകൊണ്ടാണ് പലരും പലപ്പോഴും പല ആളുകൾ ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് രക്ഷയുടെ സന്തോഷം പോകുമ്പോൾ അറിയാതെ, രക്ഷ സന്തോഷം പോകുന്ന അറിയില്ല. കാരണം എന്താ? കാരണം ഹൃദയം ഭ്രമിക്കുകയാണ്. ഒരു കൊതി വരുമ്പോൾ, ഒരു മോഹം വരുമ്പോൾ, പ്രേമം വരുമ്പോൾ ഹൃദയം അങ്ങോട്ട് പകയ്ക്കുക, അങ്ങ് ഭ്രമിക്കുക. ഭ്രമിച്ചു കഴിഞ്ഞാൽ ആ സമയം തന്നെ രക്ഷയുടെ സന്തോഷം അങ്ങ് നഷ്ടപ്പെടും. നഷ്ടപ്പെട്ടതിന് ശേഷം പിന്നെ ഇതിന്മേലുള്ള സന്തോഷമാണ്. ഇന്ന് സന്തോഷം ഏതില? ഇന്ന് ഊരിയാവിൻ്റെ ഭാര്യ, അതായത് ബത്ത്ശേബ, അവൾക്കൂടെ ഉള്ള കുഞ്ഞുങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കെല്ലാം പോയി പോയിരിക്കുകയാണ്. അവസാനം കർത്താവ് വിളിച്ച് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്, അയ്യോ വേണ്ടത് നഷ്ടപ്പെട്ടു. എന്താ നഷ്ടപ്പെട്ടെ? രക്ഷ സന്തോഷം നഷ്ടപ്പെട്ടു. അന്നേരം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്, യഹോവേ രക്ഷ സന്തോഷം എനിക്ക് തിരികെ തരാണ്. ആ നൂറ്റാറാം സങ്കീർത്തനം നാലാം വാക്യം വായിച്ചതെന്താ? നൂറ്റാറാം സങ്കീർത്തനം നാലാം വാക്യം, സമയം ഇല്ല, വേഗം പാഴാക്കാം. നൂറ്റാറാം സങ്കീർത്തനം നാലാം, യഹോവേ നീ തിരഞ്ഞെടുത്ത നന്മ ഞാൻ കാണേണ്ടതിനും നിന്റെ ജനത്തിന്റെ സന്തോഷത്തിൽ സന്തോഷിക്കേണ്ടതിനും നിന്റെ അവകാശത്തോടെ പുകഴേണ്ടതിനും നിന്റെ ജനത്തോടുള്ള കടാക്ഷപ്രകാരം ഓർത്ത് നിന്റെ രക്ഷ കൊണ്ട് എന്നെ സന്ദർശിക്കണമേ. കർത്താവേ സന്തോഷം, നമുക്ക് അതൊക്കെ വിശദീകരണം വേണ്ടതാ. നിന്റെ രക്ഷ കൊണ്ട് ഇസ്രായേലിന്റെ രക്ഷ എവിടുന്ന് വരണം? സിയോൻ എന്ന് വരണം. ഇസ്രായേലിന്റെ രക്ഷ സിയോൻ എന്ന് വരണം. നിന്റെ രക്ഷ, അതിന് ഞാൻ സന്തോഷിക്കണം. കർത്താവേ സ്തോത്രം, അതിൻ്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തരണം. കർത്താവിൻ സ്തോത്രം. ഇങ്ങനെയുള്ളവനെ സംബന്ധിച്ചിടത്തോളം രക്ഷ എവിടുന്ന് വരുന്നു? സിയോൻ എന്ന് വരുന്നു. നമുക്ക് സിയോൻ എന്ന രക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. അനേകർ പരാജയപ്പെട്ടൊരു കാര്യം, അനേകർ പരാജയപ്പെട്ട കാര്യം, ഈ പറഞ്ഞ കാര്യങ്ങളിൽ വീണ് കിടന്നതിന് ശേഷം സിയോൻ എന്ന് രക്ഷ വരുമെന്ന് പറഞ്ഞ് നോക്കിയിരുന്നു കഴിഞ്ഞാൽ അവന് വരുമോ? അപകടമല്ലാതെ, നാശമല്ലാതെ നന്മ വരുമോ? വരില്ല. അതുകൊണ്ട് രക്ഷയുടെ സന്തോഷത്തിൽ, രക്ഷയുടെ സന്തോഷത്തിൽ സിയോനുള്ള രക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെടുത്തിയതിന് ശേഷം സിയോന്റെ രക്ഷയ്ക്ക് വേണ്ടി കാത്തിരുന്നാൽ അത് അവൻ കൃതാർത്ഥനാകുകയില്ല. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അതിൽ തുറന്ന് സംസാരിക്കേണ്ട വിഷയങ്ങളുണ്ട്, ഇനിയും നമുക്ക് പിന്നീടുള്ള സന്ദർഭങ്ങളിൽ സംസാരിക്കാം. ഇന്ന് കർത്താവിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ഇത്, അനിശ്ചയമായിട്ടും ദൈവമക്കൾക്ക് സിയോനിന്ന് രക്ഷയുണ്ട്. ആ രക്ഷയെ നഷ്ടപ്പെടുവാൻ തക്കവണ്ണം നമ്മിൽ നിന്ന് വന്നിട്ടുള്ള കുറവുകൾ ഇന്ന് പരിഹരിച്ച് അവന്റെ രക്ഷയ്ക്കായി കാത്തിരിക്കാം. സിയോൻ എന്ന് ഇസ്രായേലിന് രക്ഷ വരട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാണ്. നമുക്ക് പാട്ട് പാടുകയും നമ്മുടെ സാക്ഷ്യങ്ങളെ പ്രസ്താവിക്കുകയും ചെയ്യും.